ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനം. സുസ്ഥിരമായ നാളേക്കായി ഇന്ന് ലിംഗസമത്വം എന്നതാണ് ഈ കൊല്ലത്തെ വനിതാ ദിന സന്ദേശം. എന്നാൽ ഇതാ ഇപ്പോൾ ഇതിനിടെ ഒരു യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം നടന്നിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. തൊടുപുഴ മുട്ടം മഞ്ഞപ്രയിലാണ് യുവതിക്ക് നേരെ ആസിഡ് ആക്രമണം നടന്നിരിക്കുന്നത്. തൊടുപുഴ പഴയമറ്റം സ്വദേശി സോനയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത്. സോനയുടെ മുൻ ഭർത്താവ് രാഹുലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു സംഭവം നടന്നത്. ഗുരുതരമായി പരിക്കേറ്റ സോനയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. യുവതിക്ക് 40% പൊള്ളലേറ്റിട്ടുണ്ട്. നെഞ്ചിലും രണ്ട് കൈകളിലും പുറകിലുമാണ് പൊള്ളലേറ്റത്. ഇവരെ ബേൺ ഐസിയുവിലേക്ക് മാറ്റി. യുവതി അപകട നില തരണം ചെയ്തിട്ടില്ല എന്നാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സംഭവത്തിൽ മുട്ടം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. പ്രതി രാഹുലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. റബ്ബറിന് ഉറയൊഴിക്കാനായി ഉപയോഗിക്കുന്ന ആസിഡ് ഉപയോഗിച്ചാണ് പ്രതി യുവതിയെ ആക്രമിച്ചിരിക്കുന്നത് എന്നാണ് പോലീസ് പറയുന്നത്. സോനയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. രാഹുൽ തന്നെയാണ് ആക്രമണം നടത്തിയിരിക്കുന്നതെന്നാണ് സോന മൊഴി നൽകിയിരിക്കുന്നത്. കൂടാതെ സംഭവത്തിൽ ദൃക്സാക്ഷികളുമുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ സംഭവവുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. സംഭവത്തെക്കുറിച്ച് ദൃക്സാക്ഷി പറയുന്നത് ഇങ്ങനെയാണ്. സോന വീട്ടിൽ നിൽക്കുകയായിരുന്നു. ഈ സമയം അവിടേക്കെത്തിയ രാഹുൽ സോനയെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ഓടിച്ചെന്ന് കാര്യം തിരക്കിയപ്പോൾ പ്രശ്നമൊന്നുമില്ല എന്നാണ് സോന പറഞ്ഞത്. എന്നാൽ അത് കഴിഞ്ഞപ്പോഴേക്കും അവൻ ആസിഡുമായി എത്തി ഒഴിക്കുകയായിരുന്നു. ഉടനെ തന്നെ വടിയെടുത്ത് അടിക്കാൻ തുടങ്ങിയപ്പോൾ ഓടി രക്ഷപ്പെടുകയും ചെയ്തു രാഹുൽ. ഇങ്ങനെയാണ് ദൃക്സാക്ഷി പറയുന്നത്. കുടുംബ പ്രശ്നത്തെ തുടർന്ന് സോന സുഹൃത്ത് ചാരോന്റെ വീട്ടിൽ 3 ദിവസമായി വന്ന് താമസിക്കുകയായിരുന്നു. ഈ വീട്ടിൽ വന്നാണ് സോനയുടെ മുൻ ഭർത്താവ് ആസിഡ് ഒഴിച്ചിരിക്കുന്നത്. ബന്ധം വേർപ്പെടുത്തിയ ശേഷവും രാഹുൽ സോനയെ ശല്യപ്പെടുത്തുമായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത്. ഇതിനിടെ തന്നെ മറ്റൊരു ആസിഡ് ആക്രമണത്തിന്റെ ന്യൂസ് കൂടി വരുന്നുണ്ട്. സൗഹൃദം സ്ഥാപിക്കാനുള്ള ക്ഷണം നിരസിച്ച യുവതിക്ക് നേരെയാണ് യുവാവ് ആസിഡ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അഹമ്മദാബാദിലെ ഗഡ്ലോദിയിൽ വെച്ച് 39-കാരിയായ യുവതിക്ക് നേരെയാണ് ഞായറാഴ്ച രാത്രി ആസിഡ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. റെസിഡൻഷ്യൽ സൊസൈറ്റിയിലെ ഒരു അപ്പാർട്ട്മെന്റിൽ കെയർ ടേക്കറായി ജോലി ചെയ്തിരുന്ന യുവതിയെയാണ് ആസിഡ് ആക്രമണം നടത്തിയിരിക്കുന്നത്. അഹമ്മദാബാദിലെ നാരൻപുര സ്വദേശിയും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ ശിവനായിക്കാണ് ആക്രമിച്ചത്. ശിവനായിക്കിന്റെ ഓട്ടോറിക്ഷയിലാണ് യുവതി ജോലി സ്ഥലത്ത് പോകാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇരുവരും ഫോൺ നമ്പറുകൾ കൈമാറിയുകയും ചെയ്തിരുന്നു. ഇതിനിടെ നായക് യുവതിയുമായി സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഇവർ ഇത് നിരസിക്കുകയായിരുന്നു. തുടർന്ന് ഞായറാഴ്ച രാത്രി ജോലി സ്ഥലത്ത് നിന്നും മടങ്ങി വന്ന യുവതിയെ പിന്തുടർന്ന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് കൈവശം കരുതിയിരുന്ന ആസിഡ് ഒഴിച്ചതെന്ന് പോലീസ് പറയുന്നു. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ യുവാവിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു. യുവതിയുടെ നെഞ്ചിൽ 15% പൊള്ളലേറ്റിട്ടുണ്ട്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആസിഡ് ആക്രമണത്തിന് 326A, പിന്തുടർന്നതിന് 354D, ഭീഷണിപ്പെടുത്തിയതിന് 506 എന്നിങ്ങനെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ക്രിമിനൽ വകുപ്പുകൾ പ്രകാരമാണ് യുവാവിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്.